ശ്രീ പി സി ജോർജ്, സി എ ജി റിപ്പോർട്ട് പ്രകാരം കടുത്ത സാമ്പത്തിക സ്ഥിതിയാണ് അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇന്നത്തെ ശ്രീ കെ എൻ ബാലഗോപാലൻ്റെ ബജറ്റിൽ അത്തരത്തിലൊരു ആ ഒരു കാര്യമൊന്ന് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതൊന്ന് പ്രതിഫലിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ വളരെ ആത്മാർത്ഥമായി ഇതിനോട് സമീപിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഞാൻ ബജറ്റിൽ പ്രസംഗം വളരെ ഏറെ കേട്ടു, പക്ഷെ മതിയാക്കി. കാരണം അദ്ദേഹത്തിന്റെ ബജറ്റ് അദ്ദേഹത്തെ ചെറുതായി കാണുന്നില്ല. ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് പറയട്ടെ, അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്നും കിഫ്ബി എന്നൊരു വാക്ക് മായച്ചു കളഞ്ഞാൽ ആ ബഡ്ജറ്റ് സീറോ ആണ്, ഒന്നുമില്ല. ബഡ്ജറ്റ് ഇല്ലെന്നായി പോവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഈ ബഡ്ജറ്റ് അദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റി ഒരു അക്ഷരം ഇതിനെപ്പറ്റി പറയുന്നില്ല. പ്രത്യേകിച്ച് 100 കോടി 150 കോടി രൂപ ദിവസം ദൈനംദിന ഭരണ നിർവഹണത്തിന് വേണ്ടി കടമെടുത്തോണ്ടിരിക്കുന്ന ഒരു ധനകാര്യമന്ത്രിയും ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റ് ബഡ്ജറ്റിൽ അതിനെപ്പറ്റി പറയണ്ടേ, ഏകദേശം 3.5 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് സർക്കാർ നിൽക്കുന്നത്. 3.5 ലക്ഷം കോടി, 3 ലക്ഷം എന്ന് പറയുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തത് 3.5 ലക്ഷം കോടി രൂപ കടത്തിലാണ്. ആ കടത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് ജനങ്ങളോട് പറയണ്ടേ സത്യം, എന്തിനാ എത്ര ആളിങ്ങനെ ഒളിച്ചു വെച്ച് പോകാൻ പറ്റും? ചട്ട എടുക്കേണ്ട ഗതിയിലേക്കാണ് കേരളം പോകുന്നത്. ഇത് ജനങ്ങളെ പറയണ്ടേ? എന്തിനാ ഇത് ഒളിച്ചു വെക്കുന്നത്? വലിയ സങ്കടം തോന്നി എനിക്ക്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഏത് പ്രഖ്യാപന മോശം, പണമില്ലാതെ പ്രഖ്യാപിക്കുമോ? എനിക്ക് പറയാമല്ലോ, ഈ കേരളത്തിലെ മുഴുവൻ റോഡുകളും സ്വർണം കൊണ്ട് ഞാൻ സ്വർണം പൂശി വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാ ഭയങ്കര കയ്യടിയായിരിക്കും. പക്ഷേ അതിനുവേണ്ടിയുള്ള പണം 15,600 കോടി രൂപ, 600 കോടി ഞാൻ കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കും. തീർന്നു, കിഫ്ബി വല്ലതും കിട്ടുമോ? 3.5 ലക്ഷം കോടി കടത്തിയിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് കിഫ്ബി നീ എവിടെ നിന്നുണ്ടാക്കി തരാന്? വേറൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. ഞാൻ ഓർക്കുന്നു ഒരു മന്ത്രി ഇവിടെ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അതിന് വിശ്വാസത്തേക്ക് ഒന്നും ഞാൻ കിടക്കുന്നു, ആരെ അപമാനിക്കാൻ പറയല്ല. അത് മിച്ച ബഡ്ജറ്റ് ആണോ അതോ കമ്മി ബഡ്ജറ്റ് ആണോ, ഇതായിരുന്നു തർക്കം നിയമസഭയിൽ. വിഷയത്തിലേക്ക് പോയി, വിഷയത്തിലേക്ക് കടന്നില്ല. മിച്ച ബഡ്ജറ്റ് ശരിയല്ല, ഇത് കമ്മി ബഡ്ജറ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, വികസനം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് എങ്ങനെ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കും? എത്ര കോടി രൂപ കിട്ടിയാലും പോരാ, ആ നിലനിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് മിച്ച ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിക്കും? അത് ചോദിക്കുന്നതിന് മിച്ചമാണോ മിച്ചമല്ലയോ എന്ന തർക്കം നടത്തി ആ ബഡ്ജറ്റ് മീറ്റിംഗ് ബഡ്ജറ്റ് ഞാനത് സഭയിലുള്ള സമയം അവസാനിച്ചു. ഇതുകൂട്ട് ചെറിയ ജിമിക്സിലൂടെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അധികം ഇപ്പൊ വന്നിരിക്കുന്നത് പറയാം, അന്ന് മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ച ആ മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർമ്മിക്കുക, 2011 സീറോ ബഡ്ജറ്റ് ഉണ്ടാവുന്ന പറഞ്ഞു. അതായത് കമ്മിയും മിച്ചമില്ലാതെ ഫണ്ട് കുവിഞ്ഞുകൂടി മിച്ചമായി കേരളം മുഴുവൻ സുഭിക്ഷമായി മാറാൻ പോവുകയാണ് 2011 എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? 2022 ആയപ്പോഴേക്കും 3.5 ലക്ഷം കോടി രൂപ കടമായി കിട്ടി. ഇത് ഈ പോക്ക് വലിയ അപകടകരമായ പോക്കാണ്, സ്റ്റേറ്റ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വരഹിതമായ പോക്കാണെന്ന് പറയാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല. ഇന്ന് മന്ത്രി പ്രഖ്യാപിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം, അദ്ദേഹത്തെ നല്ല മനസ്സിന് ഞാൻ സ്വാഗതം അഭിനന്ദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ് കൊറോണ ബാധിതരായി മരിച്ച ആളുകളുടെ കുടുംബങ്ങളോടുള്ള സേവനം അദ്ദേഹം പറഞ്ഞു. ആ ഒരു കുഞ്ഞിന് 3 ലക്ഷം രൂപ വെച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു, വളരെ നല്ല കാര്യമാണ്. 18 വയസ്സ് വരെ വിദ്യാഭ്യാസത്തിന് പൂർണ്ണ ചുമതല ഏറ്റെടുക്കും സർക്കാർ, വെരി ഗുഡ്. അങ്ങനെ നല്ല നല്ല പല കാര്യങ്ങളും ഈ ബഡ്ജറ്റിലുണ്ട്. പക്ഷെ ഇതിന്റെ പണം എവിടെയെന്ന് പറയുന്നതിലാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നത്. ആ പണം കണ്ടെത്തണം, ആ പണം കണ്ട. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും കൊടുക്കാൻ, നമ്മുടെ അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് പാലും മറ്റും പാലും മുട്ടയും കൊടുക്കാൻ തീരുമാനമെടുത്തു, നല്ല കാര്യമല്ലേ? ഇങ്ങനെ വലിയ തീരുമാനം കൊണ്ട്, പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാജ്യം മുഴുവൻ നന്നാക്കണം. പക്ഷെ പണം എവിടെ? പണമില്ല. അപ്പൊ പണം കണ്ടെത്താനുള്ള ഒരു മാർഗവും പറഞ്ഞില്ല. ഞാൻ നോക്കി മുഴുവൻ ഏത് മാർഗത്തിലൂടെ പണം കണ്ടെത്തും പറയണ്ടേ? അപ്പോ ഈ ബഡ്ജറ്റ് ഒരു പൊളിവായിരിക്കും, ഇതൊരു പരാജയമായിരിക്കും. വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു സീറോ കളിപ്പേര് കച്ചവടമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഒരു ധനകാര്യമന്ത്രി എന്ന അദ്ദേഹം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ മോശമല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു ധനകാര്യമന്ത്രി ഇങ്ങനെയല്ലാതെ ബഡ്ജറ്റ് അവതരിപ്പിക്കാന്ന് കയറി ഇതുപോലെ കടം കയറി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് എങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കും പറ? ഞാൻ കണ്ട കേരളത്തിലെ ഏറ്റവും നല്ല ധനകാര്യമന്ത്രി, എന്റെ ഓർമ്മ വെച്ച നാളെന്ന് പറഞ്ഞുള്ള ധനകാര്യമന്ത്രിമാരെ കണക്കെടുക്കുമ്പോൾ ഞാൻ കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രി ഐസക്ക. ഐസക്ക് പോലും കടമാണെന്ന് സമ്മതിച്ചു, ഐസക്ക് കടം കയറി മുടിഞ്ഞു എന്ന് സമ്മതിച്ചു. ഐസക്കിന്റെ ലേഖനങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട്.
ആ ലേഖനിയൊക്കെ അദ്ദേഹം എങ്ങനെ ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കും, ഇത് എങ്ങനെ വർദ്ധിപ്പിക്കും? സൂപ്പർ സാച്ചുറേഷൻ നിൽക്കുക, നികുതി വർദ്ധിപ്പിക്കേണ്ട മേഖലയൊക്കെ സൂപ്പർ സാച്ചുറേഷനില്ല, പിന്നെ എങ്ങനെ വർദ്ധിപ്പിക്കും? നമ്മുടെ വേറെ പ്രത്യേകത അറിയിക്കണം, ഒരു ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അതിന് ഒരു കാര്യം പോലും നടപ്പാകാതെ പോവുക. ഒരു ഉദാഹരണം, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്, 1 കോടി രൂപയുടെ വികസനം ഇവിടെ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു. 1 കോടിയുടെ വികസനം, 1 കോടിയുടെ നിക്ഷേപം ഇവിടെ ഉണ്ടായി, 1 കോടി. എന്തുകൊണ്ടുണ്ടായില്ല? ആ നിക്ഷേപ സൗഹൃദം എന്ന് പറഞ്ഞാൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന് ലോകത്തുള്ള ജനങ്ങളുടെ മുമ്പ് ബോധ്യപ്പെടുത്താനുള്ള ചുമതല നമുക്കുണ്ട്. അത് നിർവഹിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടു. അത് ഞാനീ ഗവൺമെന്റ് മാത്രം കുറ്റപ്പെടുത്തുന്നതായിട്ട് കിടക്കാക്കണ്ട, മാറി മാറി വന്ന് എല്ലാ സർക്കാരും ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയായിരുന്നപ്പോ എന്തായിരുന്നു കൊട്ടിക്കൊഴിച്ച് നടന്ന്, എനിക്ക് അഭിമാനം തോന്നി. അദ്ദേഹം എത്രയോ നിക്ഷേപകരെയാണ് കൊണ്ടുവന്നത്, പക്ഷെ 1 രൂപ നിക്ഷേപിച്ചില്ല. അവരെല്ലാം കേട്ടു, സുഖിച്ചു, കാപ്പ് കുടിച്ചു, സ്ഥലം വിട്ടു. കേരളത്തിന് എന്താ കുഴപ്പം? ഒറ്റ കാര്യമുള്ളൂ, ഇന്നിപ്പം ജീവിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നമ്മളെ കേരളം വിട്ടു പോവുക, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇത്രയും നാളും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന പ്രത്യേകത, തമിഴ്നാട്ടിൽ ജോലിക്കാരെ കൊണ്ട് നമ്മളെ കേരളം മുഴുവൻ നിറഞ്ഞായിരുന്നു. ഇപ്പോ തമിഴ്നാട്ടുകാർ ഒറ്റയെണ്ണത്തിന് കേരളത്തിൽ കിട്ടാനില്ല ജോലി, അതിന് പകരം ബംഗാളുകാരായി. അതായത് പിണറായിയുടെ പാർട്ടിക്കാരൻ ഭരിച്ചുകൊണ്ടിരുന്ന 30 കൊല്ലം 33 കൊല്ലം ഭരിച്ചതാ, പിണറായിയുടെ പാർട്ടിക്കാർ തന്നെ ഭരിച്ചതാ. 33 കൊല്ലം കഴിഞ്ഞപ്പോ അവിടുത്തെ മനുഷ്യൻ മുഴുവൻ ജീവിക്കാൻ വേണ്ടി. ഇപ്പൊ എന്റെ വീട്ടിൽ ബംഗാളിയാ. ശ്രീ പി സി ജോർജ്, അതുകൊണ്ടായിരിക്കും ഒരു നയ വ്യത്യാസം വേണം എന്ന ചിന്തയിലേക്ക് സി പി എം കടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഒരു പക്ഷേ ശ്രീരാജു അഭിപ്രായം പറയും. പക്ഷേ ആ തരത്തിൽ ഇനി ഇപ്പോൾ സ്വകാര്യ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ്, സ്വകാര്യ സൈബർ പാർക്കുകൾക്ക് പ്രോത്സാഹനം വരികയാണ്, ലാറ്റിൻ അമേരിക്കൻ പഠനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സജ്ജീകരണമായ നടപടിയിലേക്ക് കടക്കുകയാണ്, നയം മാറ്റാൻ ഒരുങ്ങുകയാണ് സി പി എം. ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ വേറെ കാര്യം, അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം പറയണം, എന്തിനീ കള്ളക്കച്ചവടം? ഞങ്ങൾ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു എന്ന് പറയണം. കമ്മ്യൂണിസം അല്ല ഞങ്ങള്, ചൈന പറഞ്ഞില്ലേ, ആ ചൈന കാണിച്ച് ആർജവം കാണിക്കണം ഇവിടെ പിണറായി വിജയൻ. ഞങ്ങൾ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു, ഇവിടെ പൊളിറ്റ്ബ്യൂറോ ഒന്നും ഒരു കാര്യമില്ല, ഇത് പിണറായിസമാണ്. ഞങ്ങളുടെ പുതിയ സാമ്പത്തിക രംഗം സൃഷ്ടിച്ചിരിക്കുന്നു, സാമ്പത്തിക നയമാണെന്ന് പറയാം, അത് പറഞ്ഞു എന്ത് ആക്ട് ചെയ്തോളൂ, ഞാൻ അതിനെ വിമർശിക്കാനുണ്ടാവില്ല. അവർ അവരുടെ പ്രവർത്തനത്തിൽ നോക്കിയിട്ട് ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയും. ഇവിടെ അതല്ലല്ലോ, ഇത് കമ്മ്യൂണിസ്റ്റ് മാത്രം മതി, എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകും? തൊഴിലാളിക്ക് ഇവിടെ എന്താ മാർഗം? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മീഷൻ കൂടിയില്ലേ, സംസ്ഥാന സമ്മേളനം നടന്നല്ലോ, എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് തൊഴിലാളികളോട്? തൊഴിലാളികളോട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു, പക്ഷെ എന്നിട്ട് ഉറച്ച് ജനങ്ങളുടെ മുമ്പിൽ മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറയുകയും അവരെ കൊണ്ട് സമരം ചെയ്യിക്കുകയും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 28-29 ഈ നാഷണൽ സമരം വെച്ചിരിക്കുന്ന തൊഴിലാളികൾ ഇന്ത്യയിലെ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും പണിമുടക്കുണ്ടാവോ? ബന്ധമുണ്ടാവോ? പറ, ഇത് ബന്ധമാകാൻ പോകില്ലേ? കേരളമല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടാവുമോ അത്? കാരണം ഇവർ മാത്രം ഉള്ളത് ഈ കുഴപ്പമുള്ളൂ, അത് കണ്ടില്ലെന്ന് വെച്ച് പോകാൻ പറ്റില്ല. ഇതിപ്പോ നയമാറ്റം എന്ന് പറയുന്നത് നയം മാറുന്നത് ഇങ്ങനെയാണോ? അങ്ങനെ നയം മാറ്റം ഉണ്ടെങ്കിൽ 28-29 സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അഖിലേന്ത്യ പണിമുടക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ ആർജവം കാണിക്കണം. സി പി എമ്മിന്റെ എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ, പിണറായിയുടെ എറണാകുളം സമ്മേളനത്തിനെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അഖിലേന്ത്യ തൊഴിൽ പണിമുടക്ക് സമരത്തിൽ ഞങ്ങൾ പിന്മാറുന്നു, ഞങ്ങൾ ഇല്ല എന്ന് പറയണം, എങ്കിൽ ഞാൻ ഇത് സമ്മതിക്കാം. ഇത് ജനങ്ങളോട് പറയുന്നതും അവരുടെ പ്രവൃത്തിയും രണ്ട, അതാണ് എന്റെ പ്രശ്നം.